പൊങ്കാല നാളെയാണ്. പക്ഷേ ക്ഷേത്രം, അവിടെ ഉത്സവം, അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, വ്യത്യസ്തമായ ചടങ്ങുകൾ ഒക്കെ പുരോഗമിക്കുകയാണ്. അതിലൊന്നാണ് കുത്തിയോട്ട കഠിനവ്രതത്തിന്റെ നിറവിൽ ചൂരൽ കുത്തേറ്റ് ആറ്റുകാലമ്മയുടെ ഭടന്മാരാകാൻ തയ്യാറെടുക്കുകയാണ് ബാലന്മാർ. 27 കൊല്ലത്തെ പതിവ് തെറ്റിക്കാതെ രാധാകൃഷ്ണൻ ആചാര്യയാണ് കുത്തിയോട്ടത്തിന്റെ മേൽനോട്ടക്കാരനായി ഇത്തവണ. 7 ദിവസം നീളുന്ന കഠിനവ്രതം, വാരിയലിനു താഴെ ചൂരൽ കുത്തേറ്റ് ആറ്റുകാലമ്മയുടെ ഭടന്മാരാകാനാണ് കുത്തിയോട്ടം ബാലന്മാർ എത്തിയത്. മഹിഷാസുരമർദ്ദിനിയുടെ മുറിവേറ്റ ഭടന്മാരെന്നാണ് കുത്തിയോട്ടവ്രതം എടുക്കുന്ന ബാലന്മാരെ കുറിച്ചുള്ള സങ്കല്പം. ഉത്സവത്തിന്റെ 3-ാം നാളിൽ ആരംഭിക്കുന്ന കുത്തിയോട്ടവ്രതത്തിന് തുടക്കമായി. 12 വയസ്സിൽ താഴെയുള്ള 856 ബാലന്മാരാണ് ഇക്കൊല്ലം കുത്തിയോട്ടത്തിനെത്തിയത്. 27 വർഷത്തെ പതിവ് തെറ്റിക്കാതെ രാധാകൃഷ്ണൻ ആചാര്യയാണ് ഇക്കൊല്ലവും കുത്തിയോട്ടത്തിൻ്റെ മേൽനോട്ടക്കാരൻ. പള്ളിപ്പലകയിൽ 7 വെള്ളിനാണയങ്ങൾ വെച്ച് നമസ്കരിച്ച് മേൽശാന്തിയിൽ നിന്നും പ്രസാദം വാങ്ങിയാണ് കുത്തിയോട്ടവ്രതത്തിൻ്റെ തുടക്കം. വ്രതനാളുകളിൽ ദേവിക്ക് മുന്നിൽ 1008 നമസ്കാരങ്ങൾ പൂർത്തീകരിച്ച് പൊങ്കാല ദിവസം വൈകിട്ട് ചൂരൽകുത്ത്. രാത്രി നടക്കുന്ന ഘോഷയാത്രയിൽ ആടയാഭരണങ്ങൾ അണിഞ്ഞ് ബാലന്മാർ ദേവിക്ക് അകമ്പടി സേവിക്കും. പൊങ്കാല ദിവസം വൈകിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്ന ദേവിക്ക് അകമ്പടി സേവിക്കുവാനുള്ള കുസൃതി കുരുതങ്ങളുടെ വ്രതം ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും CS ബിപിൻ ചന്ദ്രൻ, ഏഷ്യാനെറ്റ്.